ബി ജെ പിയിൽ ചേരുമെന്ന പ്രചാരണത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് നൽകിയ പരാതിയിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ മൊഴിയെടുത്തു. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ദല്ലാൾ നന്ദകുമാറിനും എതിരെയാണ് ഇ പിയുടെ പരാതി. ആദിൽ പാലോട് വിശദാംശങ്ങളുമായി. ആദിൽ, ഇപ്പോൾ ഇ പിയുടെ മൊഴിയെടുത്തിരിക്കുന്നു, പോലീസ് എന്താണ് അറിയാനാകുന്നത്? ഇ പിയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണമാണ് തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ ഡി ജി പിക്കാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ പരാതി നൽകിയിരുന്നത്. തനിക്കെതിരായ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ട് എന്നതാണ് ആരോപണം. ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ, കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ, ഒപ്പം ദല്ലാൽ നന്ദകുമാർ, അങ്ങനെ മൂന്ന് പേർക്കെതിരെയാണ് ഇ പി പരാതി നൽകിയിരുന്നത്. ഡി ജി പി പരാതി കഴക്കൂട്ടം ആക്കുളത്താണ് ഈ സംഭവം നടക്കുകയും കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തത്. കഴക്കൂട്ടം എ സി പിക്ക് കൈമാറിയിരുന്നു. എ സി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ ഗൂഢാലോചനയും പരാതിയും അന്വേഷിക്കുന്നത്. ഈ പ്രാഥമിക ഘട്ട അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇ പിയുടെ മൊഴിയെടുത്തിരിക്കുകയാണ്. തുടർന്നുള്ള അന്വേഷണം നടക്കും. ഉടനെ തന്നെ മറ്റുള്ളവരുടെയും ഈ പ്രതികളെന്ന് പറയുന്ന പരാതിയിലുള്ളവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. സ്മൃതി.